നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ ചെന്നൈ എഫ് സിയുടെ ക്യാപ്റ്റനായ അനിരുദ്ധ് താപ്പയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പോലത്തെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ചെന്നൈ എഫ് സിയുടെ ക്യാപ്റ്റനായ അനിരുദ്ധ് താപ്പയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ഒഡീസ എഫ് സി, ATK മോഹൻബഗാൻ, മുംബൈ സിറ്റി എഫ് സി എന്നീ ക്ലബ്ബുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചെന്നൈ എഫ് സി അനിരുദ്ധ് താപ്പയെ വെട്ടിക്കൊടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവ് തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു സീസണിലെ ചെന്നൈ എഫ് സിയുടെ ക്യാപ്റ്റനും കൂടിയാണ് അനിരുദ്ധ് താപ്പ. പതിവ് പോലെ തന്നെ ചെന്നൈ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് അനിരുദ്ധ് താപ്പ കാഴ്ചവെക്കുന്നത്. മാത്രമല്ല, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ മികച്ച താരങ്ങളെയൊക്കെ ISL ക്ലബ്ബുകൾ ടീമിലേക്ക് എത്തിച്ചേക്കും. ആ ഒരു മാധ്യമം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്, അനിരുദ്ധ് താപ്പ ചെന്നൈ എഫ് സി ടീം ഇടുകയാണെങ്കിൽ അദ്ദേഹത്തിനെ മുംബൈ സിറ്റി എഫ് സി ടീമിലേക്ക് എത്തിക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അനിരുദ്ധ് താപ്പയെ പോലത്തെ മികച്ച എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ താരത്തിന് ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാകും. ഗോളുകളൊക്കെ സ്കോർ ചെയ്യാൻ കഴിയുന്ന മികച്ച ഒരു മിഡ്ഫീൽഡർ കൂടിയാണ് അനിരുദ്ധ് താപ്പ. എന്തായാലും അനിരുദ്ധ് താപ്പ ചെന്നൈ എഫ് സി ടീം ഇടുമോ അതോ മറ്റേതെങ്കിലും ISL ക്ലബ്ബുകൾ താരത്തിന് ടീമിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുറുഗ്വേൻ താരമായ അഡ്രിയൻ ലൂനയ്ക്ക് സസ്പെൻഷൻ കിട്ടിയേക്കുമെന്നുള്ളതാണ്. താരത്തിന്റെ പേരിൽ കടുത്ത കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. താരത്തിന് പിഴയും സസ്പെൻഷനും ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. താരം മത്സരശേഷം റഫറിയോടും അവതാരികയോടും അപമര്യാദയായി പെരുമാറി എന്നാണ് അധികൃതർ പറയുന്നത്. മത്സരത്തിൽ റഫറിയുടെ മോശം തീരുമാനങ്ങൾ കാരണമാണ് ലൂണ അങ്ങനെ പെരുമാറിയത്. അഡ്രിയൻ ലൂനയ്ക്ക് സസ്പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി തന്നെയാകും. കഴിഞ്ഞ മത്സരത്തിൽ റഫറിയുടെ തെറ്റായ ഡിസിഷൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് അത് വലിയൊരു തിരിച്ചടിയായി മാറി. ഈ ഒരു വാർത്ത കേട്ടതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ നിരാശയിലാണ്. ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ISL-മായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷൻ ബ്ലാക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.